ഹായ്, വെൽക്കം ബാക്ക് ടു ഐനാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഈ ഒരു കുപ്പിയെ നമുക്ക് നല്ല കുട്ടപ്പനാക്കി എടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫെവിക്കോളില്ലേ, അതുപോലത്തെ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് നേർപ്പിച്ചെടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. കുറച്ചൊന്നും വേണ്ട, ഒരു രണ്ടോ മൂന്നോ. അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബോട്ടിലിൻ്റെ സൈസ് അനുസരിച്ചിട്ടിരിക്കും. എന്നിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ നല്ല വൃത്തിയായിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം കുറച്ച് വലിയ ബ്രഷൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും. അതേപോലെ ഇത് ഒട്ടിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് ചുളിഞ്ഞിരിക്കും, അതൊന്നും കുഴപ്പമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, കുറച്ചൊക്കെ ഒന്ന് ചുളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോട്ടിലൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. ഞാനിപ്പം ഫുള്ളായിട്ട് അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്താ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങാൻ അത്യാവശ്യം കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ഈ ഒരു നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ആക്രി സാധനങ്ങളാണ്. അപ്പോൾ അത് ഇന്നതെന്നില്ല, നമുക്ക് എന്താണോ കിട്ടുന്നത് അതൊക്കെയാണ് പെറുക്കിയെടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ്, പിന്നെ ബൈൻഡിങ് ക്ലിപ്പ്, സ്ക്രൂ, സേഫ്റ്റി പിൻ, കീ, പിന്നെ കുറച്ച് ബട്ടൺസ്, തെർമോകോൾ ബോൾസ്, പിന്നെ പൊട്ടിയ എന്തൊക്കെയോ ഉണ്ട്. എന്താണെന്നൊന്നുമില്ല, കിട്ടിയതൊക്കെയാണ് എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ എടുത്ത സാധനങ്ങളൊക്കെ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒരു കുപ്പിയുടെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എവിടെയെന്നൊന്നുമില്ല, ഈ കുപ്പി ഒന്ന് നിറഞ്ഞിരിക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പെയിൻറ്റിങ് അറിയണമെന്നോ അല്ലെങ്കിൽ വരക്കാൻ അറിയണമെന്നൊന്നുമില്ല, ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിയാൽ മാത്രം മതി, വേറെ വലിയ അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഫുള്ളായിട്ട് ഈ ഒരു ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വലിയ ആണി, അതേപോലെ നമ്മളെ പഴയ വാച്ച് ഉണ്ടാവുമല്ലോ, പൊട്ടിയ വാച്ച്, അതിൻ്റെ ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതുപോലത്തെ പഴയ വാച്ചൊക്കെ ഉണ്ടെങ്കിൽ എടുത്തൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വാച്ച് ക്ലോക്ക് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫോട്ടോ അയച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അതേപോലെ ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നിറച്ചും ഒട്ടിച്ചു കൊടുത്തു. ഇനി വേണ്ടത് ഒരു ബ്ലാക്ക് പെയിൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് അക്രിലിക് കളറാണ്. ഇനി അത് ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, അതിന് മുകളിലും ഗ്യാപ്പും അതിൻ്റെ ഗ്യാപ്പിലൊക്കെ അടിച്ചു കൊടുക്കുക. ആദ്യം ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് ഒന്ന് റഫായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പം അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും, ശരിക്കും ബ്രഷ് എത്തില്ല, കാരണം ടിഷ്യൂ ഒക്കെ ചുളിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ബ്രഷ് എത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പം ആദ്യം റഫായിട്ട് ചെയ്തതിന് ശേഷം ചെറിയ ബ്രഷ് വെച്ചിട്ട് ആ ഒരു വൈറ്റ് കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഗ്യാപ്പിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈസി ആയിരിക്കും കുറച്ചുകൂടി. ചെറിയ ബ്രഷ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പൊക്കെ വേഗം ഫില്ലായിക്കോളും. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും മനസ്സിലാവില്ല, അപ്പം അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. അപ്പോൾ ഇതാ അത്യാവശ്യം അത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് പേൾ മെറ്റാലിക് കളറാണ്. പേൾ തന്നെ വേണമെന്നില്ല, സിൽവറോ കോപ്പറോ ഏതെങ്കിലും ഒരു മെറ്റാലിക് കളർ എടുക്കുക. അത് തന്നിട്ട് നമ്മുടെ വിരലിൽ കുറച്ച്, വളരെ കുറച്ച് മാത്രം ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒട്ടിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം നമ്മൾ വിരലിൽ എടുക്കാൻ വേണ്ടി പാടില്ല, അധികമായി കഴിഞ്ഞാൽ നമ്മൾ ആ വിചാരിക്കുന്ന ഒരു ലുക്ക് കിട്ടില്ല.
എന്നിട്ട് ഈ എല്ലാ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളുടെ മുകളിലേക്ക് ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ആ സാധനങ്ങളുടെ മുകളിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ബോട്ടിൽ ടിഷ്യൂ പേപ്പർ വരുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അവിടെയും കൂടി തടവി കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ പേൾ മെറ്റാലിക് കളർ എടുത്തത് കൊണ്ട് തന്നെ ഇതിനൊരു ആൻഡ്രിഡ് ലുക്കായിട്ടും കിട്ടുന്നത്. അപ്പോൾ വേറെ സിൽവർ എടുത്താലും ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പേളാണ് എടുക്കുന്നത്, പേൾ കളർ, അതായത് ഗോൾഡൻ കളറാണ് എടുക്കുന്നതെങ്കിൽ ഒരു ആൻഡ്രിഡ് ലുക്ക് കൂടി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയല്ലേ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ല, ആർക്കും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ വാച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലോക്ക് കൂടി ഒട്ടിച്ച് വെക്കുന്നതാണെങ്കിൽ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഫോട്ടോ അയച്ചു തരിക. അപ്പം നിങ്ങൾ ഇതേപോലെ ഞാൻ മുമ്പൊരു ആൻഡ്രിഡ് ലുക്കുള്ള ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറിയിട്ട് അത് കാണുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതേപോലെ കുറച്ച് ബോട്ടിൽ ആർട്ട് വർക്കുകളൊക്കെ ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് ബോട്ടിൽ ആർട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് ബോട്ടിൽ ആർട്ട് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്തു നോക്കുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതൊന്ന് കാണുക. എന്നിട്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക, ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക. ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ലുക്കായിരിക്കും ഈ ഒരു ബോട്ടിലിന്. അപ്പം ഈ ഒരു വർക്ക് ഞാൻ ഈ ബോട്ടിൽ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബോട്ടിലിൻ്റെ പരസ്യം ഉണ്ടല്ലോ, മൗണ്ടൻ ഡ്യൂ എന്നുള്ള ഒരു പരസ്യം, അതെങ്ങനെ പോകുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, അപ്പം പോകുന്നില്ല. അപ്പം ഞാൻ കരുതി എനിക്ക് പിന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോട്ടിലിൻ്റെ പെയിൻറ്റ് കളയാനുള്ള സൂത്രം അറിയെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ആദ്യം എടുത്ത ആ ഒരു ലുക്കേ മാറിയില്ല, നല്ലൊരു ആൻഡ്രിഡ് ലുക്ക് കൂടി കിട്ടി. അതുമാത്രമല്ല നല്ലൊരു ഭംഗിയില്ലേ ഈ ഒരു ബോട്ടിൽ കാണാൻ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വലിയ ആണി, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ക്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.